നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഷ്ടമുടി കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വികസനം. ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. വെളിയം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. പൌരത്വ നിയമ വിജ്ഞാപനം. എസ് ഡി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച്. സി എ ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമം പിൻവലിക്കണമെന്നും ആവശ്യം. കൊട്ടാരക്കര നഗരസഭയിൽ ലൈവ് ഗുണഭോക്തൃ സംഗമവും വീടുകളുടെ താക്കോൽ കൈമാറ്റവും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇക്കൊല്ലം ലൈഫ് പദ്ധതിക്ക് വേണ്ടി 10,000 കോടി രൂപയുടെ വികസനം നടപ്പാക്കുമെന്ന് മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. അഷ്ടമുടി കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പ്രോജക്ടുകളുമായി ചേർന്ന് നിന്ന് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. വെളിയം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനത്തിനായി സർക്കാർ നൽകുന്ന പിന്തുണ സംബന്ധിച്ചാണ് വെളിയം ഗ്രാമപഞ്ചായത്തിൽ മുഖ്യമായും മന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചത്. വെളിയം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതി നിർവഹണം പൂർണ്ണതയിലെത്തിക്കാൻ എല്ലാ ജനപ്രതിനിധികളും കൂട്ടായി പ്രവർത്തിക്കണം. റോഡും പാലവും ഉൾപ്പെടെയുള്ള വികസനം അനിവാര്യമെങ്കിലും പുതിയ കാലത്തിന് ചേർന്ന പുതുമയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രാദേശികമായി മികച്ച സാധ്യതയുള്ള വിനോദസഞ്ചാര വികസനം ഉറപ്പാക്കണം. അഷ്ടമുടി കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പ്രോജക്ടുകളുമായി ചേർന്ന് നിന്ന് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കാം. സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, അവർക്ക് കുറച്ച് ലാൻഡ് മേടിക്കാനായിട്ട് സ്കീം വെക്കും. വലിയ ഫണ്ടൊന്നും എനിക്ക് കാണത്തില്ല, തനത് ഫണ്ട് കുറവായിരിക്കും. അതിനകത്തൊരു സ്കീം വെച്ചാൽ കുറച്ച് സഹായം സംസ്ഥാന ഗവൺമെന്റിന്റെ ചില പ്രത്യേക സ്കീമിൽ നിന്ന് കൊടുക്കാം. ഒരു വ്യവസായ പാർക്കാന്ന് വെച്ചു, ഒരു 50 ലക്ഷം 1 കോടി, ഒരു 50 ലക്ഷം വെച്ചാൽ 50 ലക്ഷം സംസ്ഥാന ഗവൺമെന്റിനും കൂടെ വെക്കാം. ഇത്തരത്തിൽ ചില സ്കീം കൂടെ വെച്ചത് ഇത്ര അനുഭവങ്ങൾ കൂടെ വെച്ചിട്ടാണ് ബഡ്ജറ്റിൽ അത് വന്നത്. അതെ, മുരളി സ്മാരകവും മൈതാനവും, മൈതാനത്തിന് അത്ര 1 കോടി, 1.5 കോടി, 1 കോടി, 1 കോടിയുടെ നിർമ്മാണം. അത് എൻ്റെ നമ്മുടെ ഒരു എം എൽ എയുടെ മുഴുവൻ സംഗതി നടക്കാം. സ്റ്റേറ്റ് ബഡ്ജറ്റ് വെച്ചിട്ടുള്ള ഇതൊക്കെ പലതും പഞ്ചായത്തുകളിലെ മൈതാനം പ്രയോജനകരമാക്കുന്നതിന് സർക്കാർ പണം നൽകുന്നുണ്ട്. അവ പൂർത്തീകരിക്കുമ്പോൾ പരിപാലനം ഉറപ്പാക്കേണ്ടത് പഞ്ചായത്തുകളാണ്. പദ്ധതിയുടെ സമയബന്ധിത പൂർത്തീകരണവും പരിപാലനവും ഉറപ്പാക്കാൻ മന്ത്രി പ്രത്യേകം നിർദ്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. ആലപ്പുഴ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ റോഡ് ഷോ നടത്തി. തഴവയുടെ വിവിധ ഭാഗങ്ങളിലും റോഡ് ഷോ നടന്നു. ആലപ്പുഴ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോ തഴവയിൽ നടന്നു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ നടത്തിയത്. തഴവ ആനക്കുഴിപ്പാലം, വടിമുക്ക, മുല്ലശ്ശേരിമുക്ക, ലക്ഷമുക്ക, മണ്ണപ്പള്ളി, തണ്ണീർക്കരമുക്ക, അരമത്തുമടം, കുറ്റിപ്പുറം, അമ്പലമുക്ക, എ വി എച്ച് എസ് ജംഗ്ഷൻ വഴിയാണ് റോഡ് ഷോ കടന്നുപോയത്. ജാഥയ്ക്ക് ശരത്കുമാർ, മാലുമേൽ സുരേഷ്, അജയൻ വാജപ്പള്ളി, വിജു കിളിയന്തറ, കെ ആർ രാജേഷ്, ബേബി വീജസ്, ജിതിൻ ദേവ, സതീഷ് തേവനത്ത, മുരളി, സുനിൽ സാഫല്യം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തഴവ. സർവീസിലിരിക്കെ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന് സഹായം കൈമാറി. കായംകുളം ട്രാഫിക് യൂണിറ്റിൽ ജോലി ചെയ്യവേ മരണമടഞ്ഞ അനിൽകുമാറിന്റെ കുടുംബത്തിനാണ് സഹായം നൽകിയത്. യു പ്രതിഭ എം എൽ എ സഹായം കൈമാറി. സർവീസിലിരിക്കെ മരിച്ച ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിനാണ് സഹായനിധി വിതരണം ചെയ്തത്. കായംകുളം ട്രാഫിക് യൂണിറ്റിൽ ജോലി ചെയ്യവേ മരിച്ച കെ അനിൽകുമാറിന്റെ കുടുംബത്തിനാണ് സഹായം നൽകിയത്. പോലീസ് അസോസിയേഷൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു തുക കൈമാറിയത്. യു പ്രതിഭ എം എൽ എ തുക കൈമാറി. നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരേണ്ടതാണ്. അപ്പോൾ പൊതുസമൂഹവും വിജിലൻ്റ് ആയിരിക്കണം. വഴക്ക് തീർക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കാന്നുള്ള മാത്രമല്ല, നാടിൻ്റെ ക്രമസമാധാന പാലനത്തിൽ ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്താൻ കഴിയുന്നവരായി പോലീസിന് തളരാതെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയണം, ഏറ്റവും ആകർഷകമായ സാലറി കൊടുക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് ഞാൻ എനിക്ക് തിരിച്ചറിവായ കാലം മുതൽ ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, ഏറ്റവും നല്ല സാലറി കൊടുക്കേണ്ടത് പോലീസിനാണ്. കാരണം കൈക്കൂലി ഒരിക്കലും വാങ്ങാൻ പാടില്ല ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുകൊണ്ട് മാക്സിമം സാലറി തരണം. കായംകുളം ഡി വൈ എസ് പി ജി അജയനാഥ്, എസ് എച്ച് ഒ ഗിരിലാൽ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ എസ് ഫിലിപ്പ, സംസ്ഥാന നിർവാഹക സമിതി അംഗം സി ആർ ബിജു, ആന്റണി രതീഷ്, രജികുമാർ, കെ പി വിനു, നിയാസ്, ജോൺ ടി എൽ തുടങ്ങിയവർ പങ്കെടുത്തു. എൻ ഹാഷിർ അധ്യക്ഷത വഹിച്ചു.
ന്യൂസ് ബ്യൂറോ കായംകുളം. പൗരത്വ നിയമത്തിനെതിരെ എസ് ഡി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സി എ ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ചിന്നക്കടയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ മാർച്ച് തടഞ്ഞു. യോഗം എസ് ഡി പി ഐ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എസ് ഡി പി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫിന്റെ അധ്യക്ഷതയിലാണ് മാർച്ചും ധർണയും അർദ്ധരാത്രിയിൽ സംഘടിപ്പിച്ചത്. മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് മന്ത്രിസഭാ സംവിധാനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ആ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ജാതി നോക്കാതെ മതം നോക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ ജനങ്ങൾ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികാധിപത്യ സംവിധാനങ്ങളെ ആ ബ്രിട്ടീഷ് അടിമത്തങ്ങളെ പൊട്ടിച്ചെറിയുന്നതിനായി ഇന്ത്യൻ ജനത അവരുടെ ജീവനും. ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ, ജില്ലാ നേതാവ് വി ഷാഹുൽ ഹമീദ്, കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ഷെഫി കരുവ, ഇരവിപുരം മണ്ഡലം പ്രസിഡന്റ് സുനിൽ തട്ടാമല വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ചിനെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കൊട്ടിയം. അരങ്ങേറ്റത്തിനായി വിദ്യാർത്ഥിക്ക് ചെണ്ട വാങ്ങി നൽകി. കരുനാഗപ്പള്ളി ശ്രദ്ധയുടെ നേതൃത്വത്തിലാണ് ചെണ്ട വാങ്ങി നൽകിയത്. സി ആർ മഹേഷ് എം എൽ എ ചെണ്ട കൈമാറി. കരുനാഗപ്പള്ളി ശ്രദ്ധയുടെ നേതൃത്വത്തിലാണ് തൊടിയൂർ നോർത്ത് മാലിമേൽ സ്വദേശിയായ നന്ദുവിന് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റത്തിനായി ചെണ്ട വാങ്ങി നൽകിയത്. സ്നേഹതാളം എന്നു പേരിട്ട ചടങ്ങിന്റെ ഉദ്ഘാടനവും ചെണ്ട കൈമാറലും സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു. പക്ഷേ നമ്മളൊക്കെ കരുതുന്ന ഒരു ഭിക്ഷക്കാരനെ പോലെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഭാണ്ഡക്കെട്ടുമായി പോകുന്ന ഒരു വന്ധ്യ വയോധികനായ ഒരാൾ പച്ചില കൊണ്ട് പച്ചിലയും ചെങ്കല്ലും ഒക്കെ എടുത്തുകൊണ്ട് ചുവരിൽ ചുവർ ചിത്രം വരയ്ക്കുന്നു. ചുവരിൽ മനോഹരമായ അത്ഭുതപ്പെടുത്തുന്നു. നമ്മളിങ്ങനെ അതിശയത്തോടു കൂടി താഴേക്ക് കൈ കൊടുക്കുന്ന മനോഹരമായ ചിത്രം വരച്ചു ചിത്രകാരൻ്റെ പഠനമാണ്. ഇവിടെയും അതുപോലെ പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞു വളരെ മനോഹരമായിട്ടായിരിക്കും അത് ഒരു കഴിവ്. ഞങ്ങളൊക്കെ ഇപ്പം എനിക്ക് ചെണ്ടയുമായിട്ടുള്ള ബന്ധം എൻ്റെ ആഗ്രഹം കൊണ്ട് എൻ്റെ കഴിവല്ല എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാനും ശശികളും ഒക്കെ ഒരുപോലെ ചെണ്ട കൊട്ടാൻ പഠിക്കുന്നവരാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ വരുന്നതാണ്. ഇത് അങ്ങനല്ല, ഇത് ജന്മനാ ഒരു കഴിവുണ്ട്. അപ്പൊ ഇത് ഈ നിമിഷം ശ്രദ്ധാ ചെയർമാൻ റഷീദ് കൊട്ടക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ആദിനാട് ശശി, അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ, നജീം മണ്ണിൽ, ശിവപ്രസാദ് അരുവിപ്പുറം, നിസാർ എസ് പയ്യക്കരേത്ത, കുറ്റിയിൽ സജീവ, മായ, ബ്രൈറ്റ്സൺ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രദ്ധാ ദീപകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കുവാനും നിങ്ങളെല്ലാവരെയും കാണാനും ഒരു സന്ദർഭം ഉണ്ടായതിൽ അങ്ങേയറ്റം സന്തോഷം. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തുപോയി. ഞാനും മഹേഷും ചെണ്ട പഠിക്കുന്ന സമയത്ത് ഉദ്ഘാടനം കഴിഞ്ഞു. എനിക്കൊരു ചെണ്ട വാങ്ങിക്കാൻ അന്നേരം എൻ്റെ ഈ പൈസ ഇല്ല. ഇതുപോലൊരു സന്ദർഭത്തിൽ മെമ്മറീസിൻ്റെ ഓണർ ഗോപാൽജി ഗോപാലകൃഷ്ണപിള്ള പന്മന ക്ഷേത്രത്തിൽ വെച്ച് എനിക്കൊരു ചെണ്ട എനിക്ക് ദാനമായി ചെയ്തു. അപ്പോൾ അന്നുണ്ടായേണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായി. ഈ ശ്രദ്ധ ജീവകാരുണ്യ പ്രവർത്തന സംഘടനയുടെ പേരിൽ ഈ മോന് നൽകുന്ന ഈ ചെണ്ട ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റി ഒരു വലിയ ചെണ്ട വിറ്റുവാൻ ഒരു വലിയ കലാകാരനായി മോൻ അറിയപ്പെടട്ടേ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. നെടുമ്പനം ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. നെടുമ്പനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാകുമാരി ലോക വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്നേഹാലയം വികസന സമിതി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വനിതാ ദിനാഘോഷ ചടങ്ങിൽ ആദരിച്ചു മുഹത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷാ സാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശോഭനകുമാരി, തുമാ മോഹൻ, മോഹനംപിള്ള, സ്നേഹാലയം പി ആർ ഒ ഷിബു റാവുത്തർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പലരും വയസ്സായി കുഴിയിലും പോയി, പക്ഷേ പ്രസന്ന ചേച്ചി ഇന്നും ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം ഉള്ളിലൊരു കറണ്ട് ഉണ്ട്. അന്ത കറണ്ട് താഴെ പെണ്ണ് ഉള്ളിലൊരു എനർജി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നശിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഉള്ളിൽ ഊർജം സൂക്ഷിക്കുന്നവരായിരിക്കണം സ്ത്രീകൾ.
സ്ത്രീകളെ എല്ലാവരെയും ഒന്നിച്ചെങ്കിൽ ആരും ആദരിക്കത്തില്ല. സ്ത്രീകളിൽ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീകളുണ്ട്, നമ്മൾ ഉദ്ഘാടനത്തിൽ വിളിക്കാത്ത ചില സ്ത്രീകളുണ്ട്. സ്വന്തം വീട്ടിലെ രംഗത്തെ പോലെ ആളുകളെ പരിചരിക്കുന്ന ഒരു നഴ്സ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ലഭിച്ചത് ഞങ്ങൾ വളരെ സംതൃപ്തരുമാണ്. അതുപോലെ ഏറെ സ്നേഹവും ബഹുമാനവും നൽകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് അറിയാൻ പറ്റാത്തതായിട്ടുള്ളത് റോജാ പ്രതീപിനെയാണ്. അപ്പൊ സ്പോർട്സ് കൗൺസിലിന്റെയും ബോഡി പ്രതീപിനെയും നിസ്കൊല്ലമായി തെരഞ്ഞെടുക്കും. കേരള യൂണിവേഴ്സിറ്റി MSc ജിയോളജി ഒന്നാം റാങ്ക് ജേതാവ് നിമിഷ, കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവും ബോഡി ബിൽഡിംഗ് മിസ് കൊല്ലം ജേതാവ് റോജ എസ് പ്രദീപ്, ദൂരദർശൻ കുക്കറി ഷോ അവതാരകയും പാചകറാണി മത്സര ജേതാവുമായ ശോഭന ശിവാനന്ദൻ, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സും ജില്ലാ പാലിയേറ്റീവ് അസോസിയേഷൻ പ്രസിഡന്റുമായ അജിത, സാമൂഹ്യ പ്രവർത്തക സൗമ്യ എന്നിവരെയാണ് വനിതാ ദിനാചരണ പരിപാടിയിൽ മൊമെന്റോ നൽകിയും പൊന്നാടെ അണിയിച്ചും ആദരിച്ചത്. സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതവും സ്നേഹാലയം കൗൺസിലർ വിസ്മയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കുട്ടിയം. CS സുബ്രഹ്മണ്യം പോറ്റിയ സ്മാരക ഗ്രന്ഥശാല കരുനാഗപ്പള്ളിയിൽ ഹൃദയോത്സവം എന്ന പേരിൽ സംഗമം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. CS സുബ്രഹ്മണ്യൻ പോറ്റിയ സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ളയുടെ അധ്യക്ഷതയിലാണ് ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ ഇന്നത്തെ കാലത്ത് ജാതിക്കും മതത്തിനും സംഘത്തിനും സമുദായത്തിനും അപ്പുറം മനുഷ്യൻ മനുഷ്യനായിരിക്കുന്ന അവസാനത്തെ മതേതര കുടുംബം എന്ന നിലയിൽ മനുഷ്യനെ ബാധിക്കുന്നത് എന്ത് ഗ്രന്ഥശാലകളായിട്ടെടുക്കണം. അങ്ങനെ ഗ്രന്ഥശാലയുടെ പ്രവർത്തന വഴികളിൽ വെളിച്ചവും വെട്ടവും വീഴും. ഈ നാടിന്റെ എല്ലാ ആവശ്യങ്ങളും ഗ്രന്ഥശാല പ്രവർത്തന സന്ദർഭത്തോടെ ഏറ്റെടുത്തു. അങ്ങ് അപ്പുറത്തെ കാപ്പന എന്ന ഗ്രന്ഥശാലയിൽ 3 വർഷത്തിനകം ഒരു ഗ്രന്ഥശാല 2 വീട് വെച്ചു കൊടുക്കുകയും 2 പെൺകുട്ടികൾ വിവാഹം വന്നത് സ്വപ്നം പോലും കാണാൻ സാധ്യതയില്ലാതിരുന്ന 2 പെൺകുട്ടികൾ ഒരു ഗ്രന്ഥശാലയുടെ അങ്കണത്തിൽ നിന്ന് സുമംഗലികളായി പുറത്തിറങ്ങുകയും അത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് മറക്കാനാവാത്ത മാതൃകയാണ്. അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത പ്രവണ്ണം കഴിഞ്ഞ 6-7 വർഷമായി ഗ്രന്ഥശാല പ്രവർത്തകർ സ്വന്തം ജീവിതം കൊണ്ട് ചേർത്ത് വെച്ച് നടത്തിയ ഒരു മഹാനിയോഗത്തിന്റെ ഇനിയ തലക്കിലാണ് നാം ഉദയോത്സവത്തിന്റെ പരിപാടിയായിട്ട്. ടൗൺ ക്ലബ് സെക്രട്ടറി ആർ അരുൺകുമാർ, ഇടക്കുളങ്ങര ഗോപൻ, എ സജീവ്, സജീവ് മാമ്പ്ര, എസ് ശിവകുമാർ, ഹരിദാസ്, സജിത ബി നായർ എന്നിവർ സംസാരിച്ചു. കവിയരങ്ങിൽ ഡി മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ജസീന റഹീം, ജയചന്ദ്രൻ തുടയൂർ, അശ്വതി അജി, ജനചന്ദ്രൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. തുടർന്ന് ഇടക്കുളങ്ങര, ശിവശൈലം, തിരുവാതിര സംഘം കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. കൊട്ടാരക്കര നഗരസഭയിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റവും നടന്നു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കൊല്ലം ലൈഫ് പദ്ധതിക്ക് വേണ്ടി 10,000 കോടി രൂപയുടെ വികസനം സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷം തന്നെ 400,000 വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാകും. വീട് നിർമ്മാണത്തിനായി ഭൂമി കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. വീട് നിർമ്മിക്കുന്നതിനൊപ്പം ആരുമില്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ തുടരുകയുമാണ്. കൂടുതൽ പേർക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ അവ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് മന്ത്രിയായ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരുമായി ലൈഫിന്റെ ഈ വർഷത്തെ ടാർഗറ്റ് സംബന്ധിച്ച് 70,000 വീടുകൾ ഈ പ്രാവശ്യം ഈ വർഷം പൂർത്തീകരിക്കുമ്പോൾ 71,000 വീടുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. 40,000-47,000 ഈ വർഷത്തെ പൂർത്തിയാണ്. ഈ വർഷത്തെ പറയുന്നത് 70,000-71,000 വീടുകൾ ഈ വർഷം പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനോട് മന്ത്രി പറഞ്ഞത് വകുപ്പ് മന്ത്രി പറഞ്ഞത് അത് റിക്കാർഡായിരിക്കും. ഒരു വർഷം അത്രയും കൂടുതൽ വീടുകൾ കൊടുക്കുക. ഇവിടെയും പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് എത്തിയ വീടുകൾ കുറെ ഉണ്ടാവും. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് 400,000 വീടിലധികമാവും ഈ പദ്ധതി തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ. അടുത്ത 2 വർഷം കൊണ്ട് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിരിക്കുന്നത്, അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിർമ്മാണം ലൈഫിന്റെ ഭാഗമായി നടത്തി പരമാവധി വീടുകൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. 10,000 കോടി എന്ന് പറഞ്ഞാൽ വളരെ വലിയ തുകയാണെന്ന് എനിക്കറിയാം. ഇതുവരെ 16,000-17,000 കോടിയാണ് നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്. അത്രയും കൂടി ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർക്കാർ ആയുർവേദ ആശുപത്രി വികസനവും സാധ്യമാക്കും. 50 കിടക്കകളുള്ള 3-നില കെട്ടിടത്തിന്റെ നിലയിലേക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം, മുനിസിപ്പൽ സ്ക്വയർ, പുതിയ ഹാൾ എന്നിവയുടെ നിർമ്മാണം, മാർക്കറ്റിന്റെ ആധുനീകരണം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുനിസിപ്പൽ ചെയർമാൻ SR രമേശ് അധ്യക്ഷനായിരുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി 4 മേഖലകളിലാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചത്. 1 ലൈഫ്, 2 ആർദ്രം, 3 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം അടക്കമുള്ള പരിപാടിയാണ് 1ാം ഘട്ടമായി സർക്കാർ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചത്. ലൈഫിന്റെ ഭാഗമായി കേരളത്തിൽ നാളെ ഇതുവരെയുണ്ട് 400,000 വീടുകൾ സ്ഥലസൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഫ്ളാറ്റ് അടക്കം
400,000 വീടുകളാണ് ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്ത് കേരളത്തിൽ നടപ്പിലാക്കിയത്. വാങ്ങിയിട്ടുള്ളവർ 436 ആണ്. ഇപ്പോ ഈ വർഷം ഇവിടെ ഡി പി ആറിൽ, അതായത് പുതിയ പുതിയ നിർദ്ദേശം, 52 പേരുടെ അറ്റിസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. 52 പേരുടെ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ വീടില്ലാത്ത മുഴുവർക്കും വീടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷരായ ഫൈസൽ ബഷീർ, കെ ഉണ്ണികൃഷ്ണ മേനോൻ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഓച്ചിറ മാടവന ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്രട്ടാതി മഹോത്സവം സമാപിച്ചു. കെട്ടുകാഴ്ച, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി. ഓച്ചിറ വൈനകം മാടവന ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്രട്ടാതി മഹോത്സവത്തിന് സമാപനമായി. ഉത്സവത്തിന് സമാപനം കുറിച്ച് കെട്ടുകാഴ്ച നടന്നു. വർണ്ണക്കാവടിയുടെയും കലാരൂപങ്ങളുടെയും ചൂനാട് ബി സി തമ്പോലത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു കെട്ടുകാഴ്ച. വൈനകം സൗഹൃദ കൂട്ടായ്മയാണ് കെട്ടുകാഴ്ച ഒരുക്കിയത്. വൈനകം യുവജന സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. 100 കണക്കിന് പേരാണ് കെട്ടുകാഴ്ചയും നിശ്ചല ദൃശ്യങ്ങളും കാണാൻ എത്തിയത്. തുടർന്ന് ദീപാരാധന, എതിരേൽപ്പ്, ഗുരുതി എന്നിവയുടെ ഉത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഞ്ചൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ദേവിക്ക് ഭക്തസഹസ്രങ്ങൾ പൊങ്കാല നൈവേദ്യം അർപ്പിച്ചു. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് പൊങ്കാലയർപ്പണം നടത്തുന്നത്. രാവിലെ ക്ഷേത്രമേൽശാന്തി പണ്ടാരയെടുപ്പിൽ ദീപം തെളിയിച്ചതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് കല്യാൺ ഫുഡ് പ്രോഡക്ട്സിന്റെയും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രഭാത ഭക്ഷണം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. അഷ്ടമുടി കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വികസനം, ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. വെളിയം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. പൌരത്വ നിയമ വിജ്ഞാപനം, എസ് ഡി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച്. സി എ എ ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമം പിൻവലിക്കണമെന്നും ആവശ്യം. കൊട്ടാരക്കര നഗരസഭയിൽ ലൈവ് ഗുണഭോക്തൃ സംഗമവും വീടുകളുടെ താക്കോൽ കൈമാറ്റവും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇക്കൊല്ലം ലൈഫ് പദ്ധതിക്ക് വേണ്ടി 10,000 കോടി രൂപയുടെ വികസനം നടപ്പാക്കുമെന്ന് മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.